ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം വിശുദ്ധ ഔസേപ്പ് പിതാവിനോട് ചേർന്ന് ചിന്ത പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ വർഷമാണല്ലോ തിരുസഭ നമ്മോട് പറഞ്ഞു തന്നിരിക്കുന്നത്. വിശുദ്ധ ഔസേപ്പ് പിതാവ് സമചിത്തതയുടെ വൈകാരിക പക്വതയുടെ ഒരു ആൾരൂപമായിട്ട് എനിക്ക് പറയാനായിട്ട് തോന്നാം. കാരണം വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ എന്തെല്ലാം സംഭവ വിശേഷങ്ങളുണ്ടാകണേ അല്ലേ. മാതാവിന് തൻ്റെ ജീവിത പങ്കാളിക്ക് കുഞ്ഞിക്ക് ജന്മം നൽകാൻ വേണ്ടി ഒരു നല്ല ഇടം കണ്ടെത്തി കൊടുക്കാനായിട്ട് പറ്റണില്ല. ഇനി ഉണ്ണി പിറന്നതിന് ശേഷം എത്ര പ്രാവശ്യ എടുത്തുകൊണ്ട് ഓടേണ്ടി വരുന്നത്, രാത്രിക്ക് രാത്രി ഒക്കെ കൊണ്ടുപോകേണ്ടി വരാം. ഇതിന് അതിനു മുമ്പൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഏതൊരു പുരുഷനും തൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് താനറിയാതെ ഗർഭിണിയാകുന്നൊരു സംഭവം. ഇനിയൊരു സ്ത്രീ ആകട്ടെ തൻ്റെ പുരുഷനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തെല്ലാം ഗുണഗണങ്ങൾ ഇല്ല എന്ന് വന്നാലും ഒരു കാര്യം മാത്രം ഉണ്ടാകാൻ പാടില്ല, മറ്റ് തരത്തിലുള്ളൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഏതൊരു പുരുഷനും ഒരു സ്ത്രീയും അല്ലെങ്കിൽ ഒരു യുവാവും യുവതിയും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റ് തരത്തിലുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഔസേപ്പിതാവിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാലേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമേ ഇതാ സംഭവിക്കണേ. അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ജീവിതത്തിൻ്റെ ഏറ്റവും ഉച്ചയിൽ നിൽക്കുന്ന ഒരു വികാരത്തിന് വികാര വിക്ഷോഭങ്ങൾക്ക് അടിമയായി പോകാവുന്നൊരു സംഭവമാണിത്. അവിടെയുള്ള സമചിത്തത അതാളാലോചിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ ഈ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. അന്നത്തെ നടപ്പനുസരിച്ച് കല്ലെറിഞ്ഞൊക്കെ കൊല്ലണേനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കാം. അറിയാതെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൂട്ടുകാരോട് ഇതിനെക്കുറിച്ച് പറയുക, മദ്യപിക്കുക, ആകെ അസ്വസ്ഥരാവുക, എല്ലാ സമനിലയും തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഔസേപ്പ് പിതാവ് വളരെ ശാന്തനായിട്ട്, ശാന്തന ഒരു ആശാരിയായിട്ടല്ല നമ്മൾ കാണണ്ടാവുക, ആശാരി ജോലി ചെയ്യുന്ന ദൈവത്തിൻ്റെ വളർത്തുപിതാവാണ്, വിശുദ്ധന്മാരുടെ വിശുദ്ധനാണ്, രക്ഷകൻ്റെ രക്ഷകനാണ്. ആ ആളുടെ രീതിയാണ്. വേറെ വഴിക്ക് പോകുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ വളരെ സാധാരണ ഒരു മനുഷ്യനെ നമ്മളത് അങ്ങനെ പ്രതികരിക്കുന്ന കാണുമ്പോൾ നമ്മൾ അതിന് വലിയതൊന്നും തോന്നിയെന്ന് വരികയില്ല. പക്ഷേ ദൈവത്തിൻ്റെ വളർത്തു പിതാവ്, രക്ഷകൻ്റെ രക്ഷകൻ ചെയ്യുന്ന രീതിയാണ്. എത്രയും സമചിത്തതയോടുകൂടെ ജീവിതത്തിലെ വിപരീത അനുഭവങ്ങളെ അഭിമുഖീകരിക്കുക, ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ മഹിമ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഔസേപ്പ് പിതാവ് ചാടിക്കേറി മറിയത്തെ തല്ലിക്കൊല്ലുകയോ കൊല്ലാനായിട്ട് വിട്ടുകൊടുക്കുകയോ ഉപേക്ഷിച്ചു പോവുകയോ ചെയ്യുന്ന പെട്ടെന്നുള്ളൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ രക്ഷകൻ്റെ പിതാവായി, വളർത്തു പിതാവായി മാറുന്ന വലിയൊരവസ്ഥയിലേക്ക് സാധിക്കുമായിരുന്നില്ല. നമുക്ക് വിശുദ്ധ ഔസേപ്പ് പിതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേ, അതൊരു പക്ഷേ ഭാര്യ ഭർത്താവായിട്ടോ, ഭർത്താവ് ഭാര്യയായിട്ടോ, മക്കളും മാതാപിതാക്കളായിട്ടോ, മാതാപിതാക്കൾ മക്കളായിട്ടോ, അയൽപ്പക്കങ്ങൾ തമ്മിലോ, വികാരിച്ചനായിട്ട് തമ്മിലോ, ജോലിയിടങ്ങളിലോ ഒക്കെ പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ, പെട്ടെന്നുള്ളൊരു പ്രതികരിക്കാനായിട്ട് തോന്നുന്നത് സംഭവങ്ങളിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിന് പ്രത്യേകം നമുക്ക് ധ്യാനിക്കാൻ വിഷയമാക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ മഹിമ കണക്കാക്കുന്നത് ഇതാണ്, അയൽപ്പക്കങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കണക്കാക്കുന്നതൊക്കെ ഇതാ, ഒരു സമചിത്തത. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. തിരുവചനം അങ്ങനെ പറഞ്ഞു തരുന്നത്, ശാന്തമാവുക. ജീവിതത്തിലെ എത്രയും പ്രതിസന്ധികളിലൂടെ, അത് കോവിഡ് കൊണ്ടുള്ള പ്രതിസന്ധിയാകാം, പ്രിയപ്പെട്ടവർക്ക് രോഗം വന്നു, കോവിഡ് ലോക്ക്ഡൗൺ കാരണം എങ്ങും പോകാൻ പറ്റുന്നില്ല, സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നില്ല, മൊബൈലിൻ്റെ കണക്ഷൻസ് നെറ്റ്വർക്ക് കിട്ടുന്നില്ല, ഏതെങ്കിലും അത്യാവശ്യമായൊരു മെസ്സേജ് വിടാനായിട്ട് നോക്കുമ്പോൾ പറ്റണില്ല, വിളിച്ചിട്ട് കിട്ടണില്ല, പരിധിക്കപ്പുറം എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ മാനസികാവസ്ഥ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ മാനസികാവസ്ഥ അങ്ങോട്ട് പോകണ നോക്കിയാൽ, ഇനി വീട്ടിൽ വൃത്തിയാക്കുന്നതിനോട് ബന്ധപ്പെട്ട് ചിലപ്പോൾ അമ്മച്ചി വൃത്തിയാക്കി വെച്ച സാധനങ്ങളൊക്കെ
അപ്പച്ചനോ മാതാപിതാക്കളോ ഉചിതമായ രീതിയിൽ സൂക്ഷിക്കുന്നില്ലെങ്കിൽ ആ ചൂടാവണൊക്കെ കണ്ടു കഴിഞ്ഞാൽ, എറിയണ കണ്ടു കഴിഞ്ഞാൽ, അതിനെ പ്രതിയുള്ള പുക്കാറുകളൊക്കെ ഉണ്ടാക്കണ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഒബ്സഷനിലേക്ക് അങ്ങോട്ട് പോകും നമ്മൾ, അല്ലേ? അപ്പം നമുക്ക് ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിലൊക്കെ ഒരു മാനസിക, ഒരു വൈകാരിക പക്വത ഉണ്ടാവാനായിട്ട് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ വർഷത്തിൽ ഔസേപ്പ് പിതാവിനോട് പ്രത്യേകം നമുക്ക് കണ്ട് അപേക്ഷിക്കാം. ആ സമുചിതത കുടുംബത്തിന് ഐശ്വര്യം കൊണ്ടുവരും. ഇത്രയൊക്കെ ഉള്ളു ജീവിതത്തിൽ. വളരെ സിമ്പിളായിട്ട് വരുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മളാകെ അങ്ങോട്ട് ഒന്ന് കുറച്ചും കൂടി ഒരു ഉറങ്ങി എഴുന്നേൽക്കുന്നൊരു ദൈർഘ്യം, അത് വന്നാൽ തന്നെ ഒക്കെ അങ്ങോട്ട് ശാന്തമാകും. നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ തന്നെയല്ലേ മനോഹരാക്കേണ്ടത്, അല്ലേ? വേറെ ആരെങ്കിലും സന്തോഷം കൊണ്ടുവരാൻ പറ്റുമോ? ഹാപ്പിനെസ് ഈസ് ഇൻസൈഡ് ജോബ്. ഉള്ളിൽ തന്നെയാണത്. ആ ശാന്തതയൊക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ ഈ ദിവസങ്ങളിൽ പുറത്തു നിന്നുള്ളൊരു ഫോഴ്സ് ഉണ്ട്, കോവിഡ് എന്നുള്ള ഫോഴ്സ് കൊണ്ട് തന്നെ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കേണ്ട സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ഏറ്റവും ശാന്തതയോടും സമചിത്വതയോടും സൗഹാർദ്ദപരവുമായിട്ടും നീങ്ങാനായിട്ട്. കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാകട്ടെ. ഓർക്കാം നമുക്ക് ഒരു കത്തോലിക്ക ഭവനം എന്നത് ആകാശ മോക്ഷത്തിന് സാക്ഷ്യങ്ങളാണ്, സ്വർഗ സമാനങ്ങളാണ്. ഈ ശാന്തത വരുമ്പോഴാണ് സ്വർഗസമാനങ്ങളായ ഭവനങ്ങളായി തീരുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലായിടത്തും, ജോലിസ്ഥലങ്ങളാകാം, പഠിക്കുന്നിടങ്ങളാകാം, സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്ന സമയങ്ങളാകാം, കുടുംബത്തിലാകാം, എല്ലാ ഇടപെടലുകളിലും ആവശ്യമായ ശാന്തത കൈവരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി. നമസ്കാരം.